എറണാകുളത്ത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിടെ ഹൈബി ഈഡനുമായി ഞങ്ങളുടെ പ്രതിനിധി വൈശാഖാര്യൻ സംസാരിച്ചു. അതിലേക്കാണ് നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണത്തിൻ്റെ പീക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് ഏറ്റവും ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസമാണ്, ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ സ്വീകരണങ്ങൾ, ജനങ്ങൾ വലിയ പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട്. ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിചാരിച്ച മാതിരി എല്ലായിടത്തേക്കും പോകാനൊക്കെ പറ്റുന്നുണ്ട്, ആളുകൾ നേരിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രചരണം ഇപ്പോൾ എത്രാം ഘട്ടത്തിലേക്ക്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളിപ്പോൾ വാഹന പര്യടനം തുടങ്ങിയതേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ പോസിബിൾ അല്ല. പക്ഷെ പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അതിലാദ്യം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സന്ദർശിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടാണ് അടുത്ത ഘട്ടമായ വാഹന പര്യടനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് പറവൂരിൽ നിന്നാണ് ഞങ്ങൾ ഈ പര്യടനം ആരംഭിച്ചത്. ഈ പറവൂരി എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രളയത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിട്ടൊരു മേഖലയാണ് ചേന്നമംഗലമൊക്കെ. അവിടെയൊക്കെ ആൾക്കാർ ആ വിഷയമൊക്കെ പറയുന്നുണ്ട്. അതിൽ ആ ആളുകളുടെ പ്രതികരണം ഫ്ലഡിൽ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ട, വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ് ആകെ കൊടുത്തത് 10,000 രൂപയാണ്. അത് അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് അത് ലഭിച്ചില്ല എന്നുള്ളത് നമ്മുടെ പറവൂരിൻ്റെ MLA നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത് കുറച്ച് പരിപാടികൾ നടത്തിയതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരുപാട് വീടുകൾ പോകുന്ന വഴികളിലെല്ലാം ആ പ്രളയത്തിൻ്റെ കെടുതി നേരിട്ട ആളുകളുടെ വലിയ വിഷമത ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പ്രളയാനന്ദ കേരളം പടുത്തുയർത്തുന്നതിൽ ഗവൺമെൻറ്റിന് വരുത്തിയ വീഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. പാർട്ടിയുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്, കെ.പി. തോമസ് ഫാക്ടറൊക്കെ ഒരു ഭീഷണിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തോ കെ.പി. തോമസ് ഫാക്ടറൊക്കെ ഒരു ഭീഷണിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അദ്ദേഹം ഞങ്ങളോടൊപ്പം ക്യാമ്പയിൻ ചെയ്യുന്ന ഞങ്ങളുടെ നേതാവല്ലേ. ഏതായാലും ശുഭപ്രതീക്ഷയില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ ഇനി എല്ലാ ദിവസങ്ങളിലും മുഴുവൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു നിയോജക മണ്ഡലങ്ങളിൽ 2 ദിവസം വെച്ചിട്ടുള്ള വാഹന പര്യടന പ്രചരണമാണ് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വിഷു പോലുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് അവധി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വാഹനത്തിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം. വലിയ രീതിയിൽ ഉള്ള ഒരു റീച്ച് ഔട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്, ആളുകൾ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ആളുകളുടെ റിയാക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് കാഴ്ചയിൽ കണ്ടതുപോലെ തന്നെ വലിയ തോതിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ആ കൈപ്പത്തി ഈഡൻ ഇതുവഴി കടന്നു വരുന്നു.